ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ചാനലിലൂടെ പറയുന്നത് ഒമാനിലെ ആദ്യത്തെ മുസ്ലിം എന്ന് അറിയപ്പെടുന്ന മാസിൻ ബിൻ ഖുലൂബ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. മഹാനായ മാസിൻ റളിയല്ലാഹു അൻഹു, ഈ മഹാൻ ആദ്യം ഒരു ബിംബം ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ ബിംബം ഉണ്ടാക്കി പ്രതിമകൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ദിവസം ഒരു പ്രതിമ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചരിത്രം പറയുന്നു, ആ പ്രതിമയിൽ നിന്നൊരു ശബ്ദം കേൾക്കും, അല്ലയോ മാസിൻ, നീ ഈ പ്രതിമ ഉണ്ടാക്കി ജീവിക്കേണ്ട ആളല്ല, മദീനയിൽ ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു, നീ ആ പ്രവാചകൻ്റെ അടുത്ത് പോകൂ, സത്യസാക്ഷ്യം വഹിക്കൂ എന്നിങ്ങനെ ഒരു ശരീരം മുഴങ്ങുന്നു. ആദ്യം അതത്ര സാരമാക്കിയെടുത്തില്ല. പക്ഷേ വീണ്ടും ചില ദിവസങ്ങൾക്ക് ശേഷം ഇതേ കണക്ക് പ്രതിമകളെ ഇങ്ങനെ കൊത്തിയെടുക്കുമ്പോൾ വീണ്ടും അശരീരി മുഴങ്ങും. അങ്ങനെ മാസിൻ റളിയല്ലാഹു അൻഹു ആലോചിക്കും, അങ്ങനെ മദീനയിലൊരു പ്രവാചകൻ വന്നിട്ടുണ്ടോ? അപ്പോൾ അവരെ കാഫിലകൾ മദീനയിൽ നിന്നും പിന്നെ സൗദി അറേബ്യയിൽ നിന്നൊക്കെ കച്ചവടത്തിന് വരുന്നവരടുത്ത് അന്വേഷണം നടത്തുന്നു. അപ്പം പറയും, മദീനയിൽ ഇങ്ങനെ ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു എന്ന വിവരം കിട്ടും. അങ്ങനെ മാസിൻ റളിയല്ലാഹു അൻഹു പോകുകയാണ്, നടന്നു പോകുകയാണെന്നാണ് ചരിത്രം പറയുന്നത്. അകനപ്പുറത്തുമായിരിക്കാം, അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അറിവില്ലാത്തത് കൊണ്ട് അങ്ങനെ പറയുന്നു. അങ്ങനെ മാസിൻ റളിയല്ലാഹു അൻഹു പോയി മദീനയിലെത്തുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നു. അങ്ങനെ ഇസ്ലാം മതം സ്വീകരിച്ചു. പക്ഷെ തിരിച്ചു വരാൻ മാസിൻ റളിയല്ലാഹു അൻഹു ആദ്യം ഇവിടെ ഇസ്ലാം നബിയെ കാണുന്നതിന് മുമ്പായിട്ട് മോശമായ രീതിയിലൊക്കെ നടന്നു എന്നൊക്കെ ചരിത്രം പറയുന്നുണ്ട്. അപ്പം മാസിൻ റളിയല്ലാഹു അൻഹു ഇവിടെ വരുവാൻ ഒരു ചെറിയൊരിത് കാണിച്ചെങ്കിലും മുത്ത് നബിയുടെ അടുത്ത് തന്നെ നിൽക്കുവാൻ വേണ്ടി ഇത് ഒന്ന് ആശിച്ചെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒമാനിലേക്ക് പ്രബോധനത്തിന് നിങ്ങൾ അവിടെ തന്നെ പോകണമെന്ന് പറഞ്ഞു. ഈ രാജ്യത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് മാസിൻ തങ്കൾ മുത്ത് നബിയോട് അപേക്ഷിച്ചപ്പോൾ കടലിൻ്റെ വർക്കത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഗൾഫ് രാജ്യത്തിലെ ഏറ്റവും കൂടുതൽ മീൻ കിട്ടുന്നത്, മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് ജീവിക്കുന്നത് ഒമാനിലാണ്. അങ്ങനെ മാസിൻ തങ്ങൾ ഒമാനിൽ വന്ന് പിന്നെ നല്ല ജീവിതം നടത്തി ഒരുപാട് പ്രബോധനം നടത്തുകയും ചെയ്ത മഹാനാണ് മാസിൻ തങ്ങൾ. ആ മാസിൻ തങ്ങൾ ഒമാനിലെ സമായിൽ എന്ന സ്ഥലത്താണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ആ സ്ഥലത്ത് എന്നും ഒരുപാട് പേര് സിയാറത്തിന്, പാകിസ്ഥാനികളായിരുന്നാലും കൂടുതലും ഇന്ത്യക്കാരാണ്, ഇന്ത്യക്കാരും പാകിസ്ഥാനികളാണ് കൂടുതൽ, ഒമാനികളുമുണ്ട്, ബംഗ്ലാദേശികൾ, അങ്ങനെ ഒരുപാട് പേര് വന്ന് സിയാറത്ത് ചെയ്തു വരുന്നു. ഈ സംസാരിക്കുന്ന ഞാനായ സനീർ മുഹമ്മദ് എന്ന ഒമാനിലാണ് ഞാനും ആ മഹാൻ്റെ അടുത്ത് പോയി സിയാറത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് തവണ. ഒരുപാട് പേർക്ക് ഉദ്ദിഷ്ട കാര്യവും നടന്നിട്ടുണ്ട്. ഏത് സംരംഭം തുടങ്ങുന്നതും മാസന്തങ്ങളെ അടുത്ത് പോയി അനുവാദം ചോദിച്ചിട്ടാണ്. ഒമാനിൽ ഏത് കേരളത്തിലെ പണ്ഡിതന്മാർ വന്നാലും ഒരുപാട് പേരും, ഒരു 95% മാസന്തങ്ങളെ സിയാറത്ത് ചെയ്യാതെ പോകത്തില്ല. അത്ര ഒരു വലിയൊരു മഹാനാണ് മാസിൻ തങ്ങൾ, മാസിൻ റളിയല്ലാഹു അൻഹു. ഈ ഇങ്ങനെയുള്ള മഹാന്മാരെയൊക്കെ അറിയുവാനും സ്നേഹിക്കുവാനും ഒക്കെ നമുക്ക് കഴിയണം. മാസിൻ തങ്ങളുടെ പേരിൽ എന്നും ഒരു ഫാത്തിഹ നമുക്ക് ഓതാൻ സാധിക്കട്ടെ. എല്ലാവരും ഓതണം. മറ്റൊരു മഹാന്റെ കഥയുമായി ചരിത്രവുമായി അടുത്ത വീഡിയോയിൽ വരുന്നതുവരെ എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.